നമസ്കാരം. മൈനാഗപ്പള്ളി അപകട മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ശ്രീക്കുട്ടി. അവർ ഒരു ഡോക്ടറായിട്ടും ഇത്തരത്തിൽ ഒരു കൃത്യത്തിൽ ഏർപ്പെട്ടത് അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് ഇടപെടാത്തത്, ഒരു ജീവൻ രക്ഷിക്കാൻ കഴിവുള്ള വ്യക്തി ഇത്തരത്തിൽ നിരുത്തരവാദപരമായി പെരുമാറി ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയത് ഒക്കെ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വലിയ ചർച്ചയാകുന്നത്. ഇവരുടെ ജീവിതവും ഏതാണ്ട് സമാനമായ രീതിയിൽ ക്രമരഹിതമായി മുമ്പോട്ട് പോവുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നെയ്യാറ്റിൻകര സ്വദേശിയാണ് ഡോക്ടർ ശ്രീക്കുട്ടി. 18 വയസ്സിൽ ഇവർ ഒളിച്ചോടി, മടങ്ങിയെത്തിയത് ഒരു കൈക്കുഞ്ഞുമായി. MBBS പഠിച്ചെങ്കിലും ഇവർ ലഹരിക്ക് അടിമയാണെന്ന് പറയപ്പെടുന്നു. വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവും അതിന് കൂട്ടായി. പ്രദേശവാസികൾ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നു. നെയ്യാറ്റിൻകര തൊഴുക്കലിലെ ശ്രീക്കുട്ടിയുടെ വീട് ഇപ്പോൾ അമ്മ സുരഭിയുടെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും തുള്ളലുമൊക്കെ നടക്കുന്ന കേന്ദ്രമാണ് എന്ന് നാട്ടുകാർ പറയുന്നു. നെയ്യാറ്റിൻകര വഴുതൂർ സ്വദേശിയായ ഷാജി എന്ന വ്യക്തിയാണ് ശ്രീക്കുട്ടിയുടെ അച്ഛൻ. ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീക്കുട്ടിയുടെ അമ്മ. ഷാജിയുടെ 2ാം വിവാഹമായിരുന്നു ഇത്. ഇയാളുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായിട്ടാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീക്കുട്ടി ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയത്. അധികം വൈകാതെ ഒരു കുഞ്ഞുമായി മടങ്ങിയെത്തി. തുടർന്ന് കോയമ്പത്തൂരിൽ പോയി MBBS പഠിച്ചു. ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും മുന്നോട്ടുള്ളത് നേർവഴിയായിരുന്നില്ല. മുൻകാല സൗഹൃദങ്ങളും ഒട്ടും നല്ലതായിരുന്നില്ല. ഇതിനിടെ വിവാഹം കഴിഞ്ഞെങ്കിലും അതും വേർപിരിഞ്ഞു. ഒരു വർഷം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സ്ത്രീ രോഗ ചികിത്സാ വിഭാഗത്തിൽ ഡോക്ടറായത്. അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ താമസമാക്കി. ആശുപത്രിയിൽ വെച്ച് അജ്മലിനെ പരിചയപ്പെട്ടു. ഇരുവരും മറ്റ് സുഹൃത്തുക്കളും ശ്രീക്കുട്ടിയുടെ വാടക വീട്ടിൽ പലപ്പോഴും ഒത്തുകൂടി. മദ്യസൽക്കാരവും മറ്റ് ലഹരി ഉപയോഗങ്ങളും പതിവാക്കി. MDMA ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീക്കുട്ടി അടിമയാണെന്ന് നാട്ടുകാരും പറയുന്നു. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപകടം നടന്ന വാഹനത്തിൽ മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. കാർ കയറ്റിയിറക്കി യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ വാഹനമോടിച്ചിരുന്ന കരുനാഗപ്പള്ളി സ്വദേശി മുഹമ്മദ് അജ്മലിനെയും വാഹനത്തിലുണ്ടായിരുന്ന ഡോക്ടർ ശ്രീക്കുട്ടിയെയുമാണ് അറസ്റ്റ് ചെയ്തത്. മൂന്നാമതൊരാൾ കാറിൽ ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ ശ്രീക്കുട്ടി വിവാഹമോചിതയാണ്. അടുത്തിടെ ആണ് കരുനാഗപ്പള്ളിയിലുള്ള വലിയത്ത് ആശുപത്രിയിൽ ജോലിക്കെത്തിയത്. അജ്മലുമായി പരിചയപ്പെട്ടു. ഈ സൗഹൃദം വളർന്നു. മറ്റു പല തെറ്റുകളിലേക്കും ഇവർ പോയി. ശ്രീക്കുട്ടിയുടെ വാടക വീട് കേന്ദ്രീകരിച്ചാണ് സ്ഥിരം മദ്യസൽക്കാരം നടക്കാറുണ്ട് എന്ന് നാട്ടുകാരും പറയുന്നു. തിരുവോണ ദിവസം മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് മദ്യപിച്ച ശേഷം മടങ്ങുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. അപകട സമയത്ത് അജ്മൽ ഡ്രൈവിംഗ് സീറ്റിലും ശ്രീക്കുട്ടി പിന്നിലെ സീറ്റിലും ഇരുന്നതായിട്ടാണ് സൂചന. ശ്രീക്കുട്ടിക്കെതിരെയും മനഃപൂർവ്വമുള്ള നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. കേസിലെ 2ാം പ്രതിയാണ് ഇവർ. കേസെടുത്തതിന് പിന്നാലെ ശ്രീക്കുട്ടിയെ സ്വകാര്യ ആശുപത്രി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. കാർ ഓടിച്ചിരുന്ന കരുനാഗപ്പള്ളി വെളുത്തമണൽ ഇടക്കുളങ്ങര പുന്തല തെക്കേതിൽ മുഹമ്മദ് അജ്മലിനെ ശൂരനാട് പതാരത്തെ വീട്ടിൽ വെച്ചാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. മനഃപൂർവ്വമായ നരഹത്യ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇയാൾ ക്രിമിനൽ കേസുകളിലും അതുപോലെ കള്ളക്കടത്ത് കേസുകളിലും അടക്കം പ്രതിയായിരുന്നു. ഈ കേസുകളിലൊക്കെ ഇയാൾ ജാമ്യം നേടിയിട്ടുണ്ട്. 6 മാസം മുൻപാണ് ശ്രീക്കുട്ടിയും അജ്മലും പരിചയപ്പെടുന്നത്. താൻ ഒരു നൃത്താധ്യാപകനാണെന്ന് പറഞ്ഞാണ് ബന്ധം സ്ഥാപിച്ചത് അജ്മൽ. ഇരുവരും തമ്മിൽ അധികം വൈകാതെ തന്നെ നല്ല സൗഹൃദത്തിലായി. തുടർന്ന് ഇരുവരും ഒരുമിച്ച് നൃത്ത പഠനത്തിന് പോവുകയും ചെയ്തിരുന്നു. വിവാഹബന്ധം വേർപ്പെടുത്തിയ ശ്രീക്കുട്ടി ഈ ബന്ധം പിന്നീട് തുടരുകയായിരുന്നു. അതിനുശേഷമാണ് കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചത്. അജ്മലിനെതിരെ മുൻപ് 8 കേസുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മോഷണം, പുതുമുതൽ നശിപ്പിക്കൽ, വഞ്ചന തുടങ്ങിയ കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടരുകയാണ്. ഇരുവരെയും പ്രദേശത്ത് എത്തിച്ച് തെളിവെടുക്കും എന്നാണ് പറയുന്നത്. തെളിവെടുക്കുമ്പോൾ ജനരോഷം ആളിക്കത്താൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക സുരക്ഷാ സംവിധാനത്തോടു കൂടിയായിരിക്കും പ്രതികളെ അപകടം നടന്ന പ്രദേശത്ത് എത്തിച്ച് തെളിവെടുക്കുന്നത്. കാർ ഇടിച്ചതിന് ശേഷം വണ്ടി മുന്നോട്ടെടുക്കാൻ അജ്മലിനെ നിർബന്ധിച്ചത് ശ്രീക്കുട്ടിയാണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. എല്ലാ ദൃക്സാക്ഷികളും ഒരേ സ്വരത്തിൽ തന്നെയാണ് ഇവർക്കെതിരെ ധാർമ്മിക രോഷം കൊള്ളുന്നത്.